കണ്ണൂർ ആയിക്കരയിൽ ഹോട്ടൽ ഉടമ ജസീർ കുത്തേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഊർജിത അന്വേഷണം നടക്കുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. ഒരു ലഗറിയിൽ ചെയ്ത കൊലപാതകമല്ല, ഒരു ഉത്തമ ബോധത്തോടു കൂടി ഉണ്ടായിരുന്ന കൊലപാതകം. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഉള്ള അന്വേഷണത്തിലല്ല, വേറെ പോലീസ് സ്റ്റേഷനുകളും മറ്റു ജില്ലകളിലും ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഒന്നുമല്ല, ഇത് നേരത്തെ പരിചയക്കാരോ ഇല്ല പരിചയക്കാർ പറഞ്ഞു വിട്ടതോ ഉള്ള ഒരു കൊട്ടേഷനോ അങ്ങനെ ഒരു ആംഗിൾ ഒന്നുമില്ല. ഇതൊരു നോർമലായിട്ടുണ്ടായ ഒരു വാക്കുതർക്കമാണ് എന്ന് ഇതുവരെ ഉള്ള നിയമനത്തിൽ കണ്ടെത്തുന്നത്. ഈ ഹോട്ടൽ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഹോട്ടലിൻ്റെ ഉടമയും എന്ന് പറഞ്ഞാൽ ഈ കേസിൽ മരിച്ച ജസീറും ഈ കേസിൽ പരാതിക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അബീഷും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതിനുശേഷം ഈ പരാതിക്കാരനായിട്ട് ഉള്ള അബീഷിൻ്റെ വണ്ടി ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി തിരിച്ച് എടുക്കുന്നതിന് വേണ്ടി വീണ്ടും അവിടെ വന്നിട്ട് കാറ് സൈഡിൽ നിർത്തിയിട്ട് ഈ അബീഷ് വണ്ടി എടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സംസാരമോ ഇങ്ങനൊരു സംഭവവും ഉണ്ടായത്. മുറിവ് നെഞ്ചിൽ മാത്രമേ ഒരു മുറിവാണ് പ്രാഥമികമായിട്ട് കണ്ടത്. വേറെ വെപ്പൺ ഒരു ഷാർപ്പ് വെപ്പണാണ് എന്താണെന്ന് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ ലോഡ് ചെയ്യുന്നത് തന്നെ കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷ. അല്ല, അത് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. കുറച്ചും കൂടി ഇപ്പോൾ കുറ്റം സമ്മതിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തത വരും. പ്രാഥമികമായിട്ട് കുറ്റം ചെയ്തവർ ഇവരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുത്തിയത് ഒരാളാണ്, പക്ഷേ മറ്റൊരാൾ അടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് പ്രാഥമികമായിട്ട് നാം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടി സാക്ഷികൾ ആൻഡ് ഇവരുടെ കുറ്റസമ്മതം മൊഴി ആൻഡ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയുധം ഇതെല്ലാം വച്ചാൽ നമുക്കൊരു റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും എന്താണ് വ്യക്തമായിട്ട് സംഭവിച്ചത്. അങ്ങനെ ഒന്നും പാർക്കിങ്ങിൻ്റെ തർക്കമായിട്ട് ഇതൊന്നുമില്ല. ഇതൊന്നും പാർക്ക് ഇതൊന്നും ഒരു പകൽ സമയത്ത് ഒരു പാർക്കിംഗ് ഏരിയയിലുള്ള തർക്കമായിട്ടില്ല. വാഹനം പാർക്ക് ചെയ്തു, അതിനുശേഷം തന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ ബൈക്ക് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു തർക്കമുണ്ടായിരുന്നു. എന്താണ് തർക്കം? അത് കേട്ടത് മറ്റേ പരാതിക്കാരൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ മറിച്ചാൽ അതിൻ്റെ പ്രതികൾ ഇവർക്ക് മാത്രമേ അറിയാവുള്ള കാര്യങ്ങളാണ്. അതാണ് നാം വീണ്ടും വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇന്നലെ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഷോക്കിലായിരുന്നു. ഇന്ന് വിശദമായിട്ട് കൂടുതൽ മൊഴിയെടുക്കാം. അത് കൂടാതെ കുറ്റസമ്മത മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുന്നതേ ഉള്ളൂ. കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യമല്ല, പെട്ടെന്നുണ്ടായ പ്രകോപനമാണെന്ന് അദ്ദേഹം അറിയിച്ചു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ആദികടലായി സ്വദേശികളായ പി റഹീം, കെ ഹനാൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ പ്രാഥമികമായി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. രണ്ടുപേർ മാത്രമാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് കരുതുന്നതായും നെഞ്ചിലേറ്റ കുത്താണ് മരണകാരണമെന്നും കമ്മീഷണർ പറഞ്ഞു. MS ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ. ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ് 2021 December 1 മുതൽ 2022 April 30 വരെ. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ സമ്മാനം. കൂടാതെ MS ഗോൾഡ് പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. MS ഗോൾഡൻ ഡയമണ്ട്സ്, ഇരട്ടി, പേരാവൂർ, രാമനഗര.